பாட்டு. இருக்கியோ? ஜெயக்கு எனக்கானில்லை എന്നാ എനിക്ക് ചിലത് ജയയോട് പറയാനുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ് ഞാൻ. ഇന്നലെ വരെ എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആ കുറവ് ഇന്ന് ജയ മാറ്റിയിരിക്കുന്നു. എനിക്കിനി ജയ മാത്രമേ ഉള്ളൂ. എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹം ജയ തിരിച്ചു തരണം. തരില്ലേ? Sorry. Good night. നാളെ വെളുപ്പിന്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോ നമ്മള് അവിടെ വെച്ച് കാണും. ഓക്കെ, ഗുഡ് നൈറ്റ്. വണ്ടി വിട്ടോ. ദിലീപ് നിർബന്ധിച്ചപ്പോ സോറി. നിർബന്ധിച്ചപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞതാ. സാരമില്ല, എന്നാലും ജയക്ക് വിഷമായില്ലേ? രവി കുളിച്ചിട്ട് വരുവാ. ലാസ്റ്റ് പൂജ്യാവും. എന്നാ ഇങ്ങനെ ലേറ്റായി ചെല്ലുമ്പഴേ അവിടെ ചോദ്യമാ. പിന്നെ അതിന്റെ സ്പെഷ്യൽ ക്ലാസ് ഇതിന്റെ സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടുക. എന്നാണോ ഇനി കള്ളി പുറത്താന്ന എനിക്ക് പേടി. നീ പേടിക്കണ്ട, നിനക്ക് ഞാനില്ലേ. ഒരു ദിവസം ഞാൻ വന്ന് വീട്ടിലിരിക്കും. രതി, നമ്മൾ ഇനി ക്ലാസ് കെട്ടിന്ന് നിർത്തണം. ഓ, ഞാൻ ഇനി ആരുടെ
ക്ലാസ് കട്ടിയാൻ പറയുന്നില്ല. ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. എനിക്ക് ആരുടെയും തമാശ കേൾക്കണ്ട. ഞാൻ പറയുന്നൊന്നും കേൾക്കരുത്. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണ്ട കേൾക്കണ്ട. സ്ഥലങ്ങൾ ചുറ്റി കാണുമ്പോൾ മാത്രമാണോ ഹണിമൂൺ? എനിക്കറിയില്ല ജയ്, എന്തോ എനിക്കൊരു അസ്വസ്ഥത. Thank you.
പെറ്റി എടുത്തോളൂ. നമ്മുടെ ഈ ചെറിയ കുടില് ആ പോരാ. ഓ, നിനക്ക് ഇത്രയൊക്കെ മതി. ആ, നിങ്ങൾ ഇരിക്കെ, ഞാൻ പോരാ. என்னடி நான் தான் உன்னை கல்யாணம் பண்ணிக்க போறேன். இருக்க கூடாதா? ரெண்டு பேரும் கூட வீடும் திறந்துட்டு இவ்வளவு வந்திருக்கேன். நினைக்க தான் இவ்வளவு காரியம். ஞான் வருது வெள்ளம் குடிக்காம வந்ததா? ரெண்டு பேருங்க வா பாடிக்குள்ள. ഇന്നലെ രാവിലെ ടെറസ് കണ്ടില്ലേ ആ പാർട്ടി? ഓ, പുതിയ താമസക്കാരാ? ചതിച്ചോ? ഇനി അവര് വിവരമെല്ലാം എന്റെ അച്ഛനോടും അമ്മയോടും പറയുമോ? അപ്പൊ എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞ പ്രശ്നമില്ലല്ലേ. രതി, നീ ഒരു കാര്യം ചെയ്യും, നീ അവരുമായിട്ട് കമ്പനി അടിക്കാൻ നോക്ക്. ഓക്കെ. ஐயோ, மறந்து போச்சே, எங்க வச்சே ஞாபகம் இல்லையே. கடலாசு வந்துருச்சு, படிச்சு பாரு நீயே. என்ன விஷயம்னு சொல்லு மாமா. ஊர்ல இருந்து அத்தை கடலாசு போட்டிருக்கு, அடுத்த ஆவணிக்கு முன்னாடி நம்ம கல்யாணம் நடத்தாமோன்னு. ஏ, அதுக்கு முன்னாடி அவங்களுக்கு முகூர்த்தமே கிடைக்கலையோ? என்ன சொல்ற வள்ளி? இல்ல, ஆவணிக்கு முன்னாடியே நல்ல முகூர்த்தம் இருந்தா முடிக்க வேண்டியதானே. இது நானே கேட்ட மாதிரி எழுத வேண்டா, நீயே கேக்குற மாதிரி எழுது. ஏன் ஆவணிக்கு முன்னாடி? அசடு, உனக்கு ஒண்ணுமே தெரியாது, எல்லாமே நானே சொல்லி தர வேண்டி இருக்கு. அதுக்குதானே நான் உன்னை கல்யாணம் பண்றேன். நீ என்ன ஏன் நினைக்கிற? நான் உன்ன நினைச்சேன், நீ என்ன நினைச்சேன், நீ என்ன நினைச்சேன். ஆசை பாரு, ஏன் இருக்க கூடாதா? போது மாமா. சாப்பிடு புள்ள. போது மாமா. சாப்பிடுமா. அம்மா பார்த்தா உன் வேலை போயிடும். அவங்க யாரு என்ன வேலை இருந்து நிறுத்த? பழனி, மார்க்கெட்டில் போய் குறைச்ச பச்சக்கறி வாங்கணும். ஆ, சஞ்சயக்கு எடுத்துள்ளோம். சரி. காய்கறி வாங்க போயிருக்கு. ஒற்றைக்கா? இல்ல, மாமா கூட இருக்கு. Thank you.
ഈ രൂപത്തിന് എന്റെ രൂപവുമായി സാദൃശ്യമുണ്ടല്ലോ. ഞാൻ പ്രായമായതുപോലെയുണ്ട്, അതിശയമായിരിക്കുന്നു. തെറ്റ് തന്നെയാണ്, ഒരു സ്ത്രീക്കും പൊറുക്കാനാവാത്ത തെറ്റ്. എടാ, ആ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു പോയി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ തെറ്റിനുള്ള ശിക്ഷ ഇത്രയും രൂക്ഷമാകരുത്. ഐ കാൻ ലിവ് വിത്തൗട്ട് ഹർ. ഇത്രയും സ്നേഹമുള്ള നീ എന്തിന് അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് അസുഖമില്ലടാ. നീ എങ്ങനെയെങ്കിലും അവളോട് സംസാരിച്ച് ഇതിന്റെ പോകൽ ബാധിക്കുന്നത് രവിയേക്കാൾ നിങ്ങൾക്കല്ലേ? സോറി ദിലീപ്, ഈ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്ലീസ് ലീവ് മീ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള അധികാരമോ അർഹതയോ ഇല്ല. എന്നാലും ഒരു സ്ത്രീയുടെ ജീവിതം തകരരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ ദിലീപ്, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഒരു ബന്ധം വേർപെടുത്താൻ വളരെ എളുപ്പമാണ്, ഒന്നു ചേർക്കാനുള്ള പ്രയാസം. അപ്പോ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ച സ്ഥിതിക്ക് വേറൊന്നുകൂടി പറയാം. നിങ്ങളുടെ ഭാവി ഞാൻ സുരക്ഷിതമാക്കാം. മനസ്സിലായില്ല? ഐ മീൻ, ഞാൻ നിങ്ങളെ മാരേജ് ചെയ്യാം. ഇത് നിങ്ങളോടുള്ള സഹതാപം കൊണ്ട് പെട്ടെന്നെടുത്ത തീരുമാനമല്ല. ജയ എന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഇപ്പോഴും. രവി ഇനിയും ഈ തെറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നോ, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ബൈ.
ഒരമ്പു ഒരമ്പു പണി മച്ച വണ്ടി വരുത് ഒരമ്പു ഒരമ്പു പണി മച്ച വണ്ടി വരുത് എപ്പി ഇരിക്കേ ഒരമ്പു ഒരമ്പു പണി മച്ച വണ്ടി വരുത് ഇതെപ്പി ഇരിക്കേ ഒരമ്പു എന്നാ മാമ ഇത് അടിപെട്ട് എന്താ കടലേ തള്ളിയുറിയാ തള്ളുമോടൽ വണ്ടി ഇത് തള്ളി വിടുങ്ക തള്ളി വിടുങ്ക തള്ളി തള്ളി വിടുങ്ക ഈ വീട്ടിന്ന് ആര് പുറത്തു പോണം? ശരി, ഞങ്ങൾ തന്നെ പോയേക്കാം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നും ഈ വീട്ടിൽ താമസിക്കാനുള്ള അധികാരം നൽകാൻ വേണ്ടിയാണ് എന്റെ കൂടെ പോരാമോ എന്ന് ഞാൻ ചോദിച്ചത്. ജയക്ക് എന്റെ ഭാര്യയാകാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ബട്ട് ജസ്റ്റ് വൺ അവർ. എടി, എനിക്ക് തിരിച്ചടിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഞാൻ നിന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു. അല്ല, നിന്റെ ഈ ശരീരത്തെ. ഞാനിതെല്ലാം രവിയോട് പറയാം. പറഞ്ഞോടി, അവനെ കൊണ്ട് ഈ ദിലീപിനെ ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ ഞാൻ വിചാരിച്ചാൽ നീ റോഡിൽ കിടന്ന് തണ്ടും. നിനക്ക് ഇനിയും ചിന്തിക്കാൻ സമയം തരാം. എന്നിട്ടും നിന്റെ തീരുമാനം എനിക്ക് അനുകൂലമായില്ലെങ്കിൽ അന്ന് ഈ ദിലീപ് ആരാണെന്ന് നിനക്ക് മനസ്സിലാവും. സത്യത്തിൽ എനിക്ക് അതിനോട് അസൂയ തോന്നുന്നു. ഒരു നിമിഷം പോലും ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഭാര്യയെ പോലെ. അത് കണ്ടോ, ആ കടൽ ഓരോ നിമിഷവും കരയെ വന്ന് ചുംബിക്കുന്നത് പോലെ. അതുപോലെ നമുക്ക് കഴിയാൻ പറ്റുമോ രാജ്? എന്തുകൊണ്ട് കഴിയില്ല? ഈ കടലും കരയും പോലെ തന്നെ നമ്മൾ എന്നും ഇങ്ങനെ പിരിയാതെ കഴിയും. എന്തോ എനിക്കൊന്നും ഭാഗ്യം ഉണ്ടാവുന്ന തോന്നുന്നില്ല. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല അങ്ങനെയൊന്നും പറയരുതെന്ന്. പിന്നെ ഈ ലോകം അവസാനിക്കുന്നവരെ നമ്മളിങ്ങനെ കഴിയുമോ? കഴിയും. ഇവിടെ സാധിച്ചില്ലെങ്കിൽ അവിടെ നമ്മൾ രണ്ടുപേരെയും പിരിക്കാൻ ആർക്കും കഴിയില്ല. എന്താടി ഇവിടെ പാരുമ്മ? എന്താളെ, നിനക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ ചായ കുടിച്ചില്ലേ? കുടിച്ചു. ആ വള്ളി, ടിഫിൻ വേഗം എടുത്തേക്ക്, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാം. മധ്യാഹ്നം ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. ശരി. ചേച്ചിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, അധികം മാനേജ് ചെയ്തു. എങ്ങനെ? എനിക്ക് രാജിനെ തീരെ കണ്ടുകൂടാന്ന് പറഞ്ഞു. അയ്യോ, അത് വേണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലവ് ആണെന്ന് പറയണോ? എന്നാലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചിരിക്കുക. വാപ്പുവ, ഹലോ, ഇങ്ങു വാ. രവി, ഇതാ ഞാൻ പറഞ്ഞ രവി, ഇത് രാജ്. ഹലോ ഹലോ, ഞങ്ങള് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വരട്ടെ. രാജ്.
ராஜா கைய வச்சா அது ராங்கா போனா போச்சே. பழனி பழனி என்ன சாரே? நீ போய் ரெண்டு பேக்கெட் சிகரெட் வாங்கிடுவா. அவட கடை அடைச்சிருக்க. ஆ ஜங்ஷனி போயிட்டு வா. ஐயோ பெட்ரோல் வேணும், மனசிலாயோ? ஆ போயிட்டு வா. 4 கிலோமீட்டர் யாக்கு சிகரெட் வலிக்கா கண்ட சமயம். போனால் போகட்டும், போடா போடா. ஐயோ இருக்குது என்னமோ நடக்குது மர்மமா இருக்குது ஒண்ணுமே புரியலே. சார் அவட சார் இப்ப புறத்தேக்கு போய். ஐயே சார் சிகரெட் வேணும்னு பாருங்கல்ல. இங்க அன்னைக்கு ஞா கொடுத்தேக்கம். ஓ பழனி சார் இப்ப வரும், கொறச்சு முட்ட வாங்கிட்டு வா. அவட கடை இல்ல, பெட்டன்னு வாங்கிட்டு வரணும். பைசா ஞா எடுத்துட்டு வரா. பைச வேண்டாம், சிகரெட்டின் பாக்கியுண்டு. என்னடா பொல்லாத வாழ்க்கை. சார்
സാറും സാറിന്റെ കുടുംബവും എപ്പോഴും നന്നായിരിക്കട്ടെ. ഞങ്ങൾ വരട്ടെ സാർ. പഴനി, ഇത് വെച്ചോളൂ. ഇത് എനിക്കെന്തിനാ സാർ? ഓ, അവളുടെ മാനത്തിന്റെ വിലയായിരിക്കും. ഇതെനിക്കല്ല സാർ തരേണ്ടത്. നിങ്ങളുടെ വ്യഭചാരത്തിൽ കൂട്ടിരുന്നില്ലേ നിങ്ങളുടെ ഭാര്യ? ആ സ്ത്രീക്ക് അത് കൊടുക്കുന്നു. പാടിപുള്ള ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. എന്തായി ചിന്തിച്ചോ? ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്, എന്നെ ശല്യം ചെയ്യരുത്. നിനക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് വൺ അവർ.